Hello friends, ellavarkkum veendum Haadus Kitchen ilekku swagatham. Innu valare simple aayittu namukku pettanu thayaarakkan kazhiyunna oru thakkali curryumayittanu njan vannirikkunnathu. Namukku chorinodoppum appathinodoppum ellathinodoppum kazhikkan pattiya oru simple curry. Namukku enganeyanu ee oru thakkali curry ready aakkunnathu nokkam. Adinu munpu ente channel aadyamayittanu kaanunnathengil ningalkku ishtamayal subscribe cheyyuka. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോയുടെ റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ ഒരു തക്കാളിക്കറി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ നാല് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തക്കാളിക്കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുകിടാം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 വറ്റൽമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതാണ്, 20 ചെറിയുള്ളി നീളത്തിന് അരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടെ ഇടാം. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ളത് പച്ചമുളകാണ്. ഒരു 4 പച്ചമുളക് അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, 5 വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴന്നു വരണം. പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതിടാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ് കേട്ടോ. ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. എരി നോക്കിയിട്ട്, കാരണം നമ്മൾ പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടിക്ക് എരി കുറവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും, നമ്മളതുകൊണ്ട് വെള്ളം ചേർക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 5 മിനിറ്റ് ആയി. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. തക്കാളിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഉപ്പ് നോക്കിയപ്പോൾ പാകത്തിനുള്ള ഉപ്പേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് തന്നെ ധാരാളമായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. 3 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളി കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുറുകി വന്നിട്ടുണ്ട്.
ഈയൊരു ഭാഗം മതി ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ തക്കാളി കറി എല്ലാവരും കണ്ടില്ലേ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ